കാലം ഇവിടുന്ന് കടന്നു പോകുമ്പോൾ പ്രാപിച്ചവരായി കർത്താവ് വിടുതൽ പ്രാപിച്ചവരായി രോഗത്തിന് സൗഖ്യവും കർത്താവേ മറ്റു വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും ആശ്വാസമായി തീരുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം വചനം ശുശ്രൂഷിപ്പോൾ നിന്റെ ദാസന്റെ നാവിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമാർന്ന സ്വർഗീയാലോചന പ്രാപിപ്പാൻ തക്കണം കർത്താവിന്റെ അഭിഷേകം ദാസിന്റെ മേൽ പകർന്നാട്ടെ ഞങ്ങളെ ഒന്നടങ്കം തിരു സാന്നിധ്യത്തിന്റെ മറവിലിരുത്തിക്കാട്ടെ അങ്ങ് ആദ്യോടെ നിന്റെ സാന്നിധ്യം ദർശിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കിയാട്ടെ വരവിനായവർക്ക് പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമെന്ന് അരമനാഥന്റെ അൻപുള്ള നാമത്തിൽ പരമേൽപ്പിക്കുന്നതോട് കേൾക്കണമേ നല്ല കർത്താവേ ആമേൻ ഇന്ന് സന്തോഷമുള്ളവർ എത്ര പേരുണ്ട് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വന്ന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തരും എല്ലാം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ദൈവസ്ഥലം എഴുതി നമ്മുടെ കരങ്ങളെ അടിച്ച് സർവ സൃഷ്ടികളും ഒന്നായെന്നുള്ള പാട്ട് പാടി കർത്താവിനെ ആരാധിക്കാം ഹല്ലേലൂയ
എന്നേക്കുമുള്ള കർത്താവ് മാറാത്തവനായി നമ്മുടെ എല്ലാ ആവശ്യങ്ങളുമേലും അവൻ നമ്മുടെ കൂടെ ഇരിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം പിന്നെയും യേശു മാറാത്തവനെന്ന് ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവ് നമുക്ക് പ്രൊക്ലെയിം ചെയ്യാം. ഹല്ലേലൂയ. എന്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നും എന്നും എനിക്ക് മതിയായവൻ. നമ്മുടെ ഹൃദയത്തിന്റെ അടുത്തിൽ നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് പാടാം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സ്വന്തം ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു, അവന് കൃപയും കരുണയും നീതിയുമുള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും, വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു, അവന്റെ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അവൻ വാരി വിതരിതന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു, അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും.
വിസനിക്കും, അവൻ പല്ലുകടി ചുരുങ്ങിപ്പോവും, ദുഷ്ടന്റെ ആശ നശിച്ചു പോവും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, യേശുവേ, പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് സ്തോത്രം. രാവിലെ തോറും നിന്റെ ദയപൂതാകാല സ്തോത്രം. തിരുമേനിയെ ആരാധിപ്പാനുള്ള ആഗ്രഹത്തോടുകൂടി നിന്റെ കുഞ്ഞുങ്ങൾ കടന്നു വന്നിരിക്കുന്നു. നീ ഞങ്ങളെ കർത്താവെ ഐശ്വര്യമായി അനുഗ്രഹിക്കണം. ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ പ്രയാസത്തോടുകൂടി, മനഃപ്രയാസത്തോടുകൂടി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മനഃപ്രയാസമെല്ലാം അൺലോഡ് ചെയ്ത് ഇവിടുന്ന് വലിയ സമാധാനത്തോടുകൂടി കടന്നു പോകാൻ തക്ക ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനത്തിൽ നിന്ന് സംസാരിപ്പാൻ അടിയനെ ശക്തീകരിച്ചാട്ട് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സങ്കീർത്തനവുമായി നിങ്ങളുടെ മധ്യ നിൽക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നാൽ ചുരുക്കം ആളുകളെ ഉള്ളെങ്കിൽ തന്നെയും ഉള്ള ആ പ്രിയപ്പെട്ടവരുടെ മുഖം കണ്ട് സന്തോഷിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണെന്ന്. ഇവിടെ ഞാൻ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാ പ്രിയപ്പെട്ടവരോടും ഒന്നൊരു മിനിറ്റ് രണ്ട് മിനിറ്റ് സംസാരിക്കണമെന്നുള്ള താല്പര്യമുണ്ട്. പക്ഷേ ഒന്ന് രണ്ട് പേരോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ആളുകൾ പോയി കഴിയും. എന്നാൽ വീണ്ടും അവരെ പിന്നെ ഡൈനിങ് ഹാളിൽ കണ്ട് സംസാരിപ്പാൻ ദൈവം അവസരം തരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇതിൽ നിന്ന് വായിക്കുമ്പോൾ തന്നെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വച്ചിരിക്കുകയാണ് നമ്മളെ. നമ്മൾ ഒരു കാലത്ത് ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്നു. എന്നാൽ നാം ദൈവശബ്ദം കേട്ട് അല്ലെങ്കിൽ വെളിച്ചം കണ്ട് ആ വെളിച്ചത്തെ പിൻപറ്റുവാൻ ദൈവം സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണെന്ന്. അതുമാത്രമല്ല, ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോഴും എൻ്റെ ഹൃദയത്തിലൊരു വാക്ക് വന്നത്, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. ഇന്നലെ ഒരു കല്യാണത്തിന് വേണ്ടി പോയിരുന്നു. സാധാരണ 45-ാം സങ്കീർത്തനം വായിക്കുന്നതാണ്. ആ നടത്തിയവർ അത് വായിക്കാൻ അങ്ങ് വിട്ടുപോയി. ആ പിന്നെ പ്രോഗ്രാം ഒന്നും നോക്കാതെ അങ്ങ് നടത്തി. അപ്പോൾ അത് പിന്നെ ഈ ആ ദൈവവചനത്തിൽ ഈ വാക്യം എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് അവിടെ കേൾക്കാൻ പറ്റിയില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ അത് കൊണ്ടുവന്നു. അത് എന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കാഷ്വലായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സങ്കീർത്തനം വായിച്ചപ്പോൾ 103-ാം സങ്കീർത്തനം വായിച്ചത്. എനിക്ക് തോന്നുന്നു അതിനു മുമ്പായി ഞാൻ ഈ സങ്കീർത്തനം വായിച്ചാ. അപ്പം ആരെങ്കിലും ഉദ്ദേശിക്കാൻ ഈ പുള്ളിക്കാൻ ഈ രണ്ട് സങ്കീർത്തനം അറിയാമെന്ന് ഉദ്ദേശിക്കരുത്. എല്ലാ സങ്കീർത്തനവും വായിക്കാൻ അറിയാം. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ വന്നതുകൊണ്ട് വായിച്ചതന്നേ ഉള്ളൂ. യഹോവയെ സ്തുതിപ്പിൻ, അവൻ്റെ അവൻ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അപ്രകാരമുള്ള ഭാഗ്യാവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് വന്നവരായതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയാ സ്തോത്രം. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ പരമാർത്ഥതയിൽ ദൈവത്തെ സേവിക്കണം. ഈ വളച്ചും പൊളച്ചും ഒന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. നേരെ വാ നേരെ പോകുന്നുള്ള രീതിയിൽ തന്നെ മനുഷ്യർ ഊവൊന്നും ഇല്ല ഇല്ല എന്നും ഉള്ള പ്രമാണമായിരിക്കണം നമുക്ക്. നമ്മളെ കാണുന്നവരും കർത്താവിൻ്റെ സ്നേഹത്തെ കാണാൻ സാധിക്കണം. നമ്മളിൽ നിന്ന് സ്നേഹത്തിൻ്റെതായിട്ടുള്ള ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് സ്ഫുരിക്കുവാൻ അല്ലെങ്കിൽ വ്യാപിക്കുവാൻ ദൈവം സഹായിക്കണം. അതുകൊണ്ട് ഏത് സഹോദരനെ കണ്ടാലും അവരെ
ഒന്ന് കൈ കൊടുത്ത് അല്ലെങ്കിൽ അവരോട് ഹലോ പറഞ്ഞ് അവരുമായിട്ട് സംസാരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടേ, അത് വളരെ അനുഗ്രഹകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഓരോരുത്തരും ഇവിടെ വെച്ച് പിന്നെ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ ചെന്നതിന് ശേഷവും ആളുകൾ അവരുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ച് പറയാറുണ്ട്. ഏകദേശം 42 വർഷത്തിന് മുൻപ് പരിചയപ്പെട്ട ഒരു കുടുംബം ഞങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് 38 വർഷം അവിടെ നിന്ന് ആരാധിച്ചതിന് ശേഷം ഇങ്ങ് ഇവിടെ വന്ന് ആരാധിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗമുണ്ടായിരുന്നതിന് അങ്ങനെ വന്ന് ആരാധിച്ചെങ്കിലും അവരും ആ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ മകൻ, അവരുടെ വീട്ടിൽ 3 കല്യാണം ഉണ്ടായിരുന്നു, 3-ാമത്തെ കല്യാണമായിരുന്നു ഇന്നലെ, അതിനും ഞങ്ങളെ വിളിച്ചു. ഇപ്പോൾ ഞങ്ങൾ പോരുന്നതിന് പോകുന്ന് ആ പ്രിയപ്പെട്ടവർ വന്ന് പറഞ്ഞു, അങ്കിളെ പ്രാർത്ഥന നിർത്തിക്കളയല്ലേ, 3 പേരുടെയും കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് പ്രാർത്ഥന നിർത്തിക്കളയല്ലേ, നിശ്ചയമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നുള്ള അവർക്ക് അറിയാമായത് കൊണ്ടാണ് അവർ വന്ന് പ്രാർത്ഥിക്കുന്നത്, വന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, കർത്താവിൻ്റെ സ്ഥാനാപതിയായിട്ട് നിലകൊള്ളുവാൻ കർത്താവ് സഹായിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 ദിവസത്തിന് മുൻപ് സഹോദരി സ്വപ്ന ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് വിളിച്ചിരുന്നു, പറഞ്ഞ അങ്കിളെ എൻ്റെ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു, അതിൽ ബയോപ്സി എല്ലാം നെഗറ്റീവായിട്ട് വന്നു, അങ്കിള് എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങൾ ആ പ്രാർത്ഥന ഓരോ ടെസ്റ്റ് നടക്കുമ്പോഴും ആ പ്രാർത്ഥന ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന സ്വർഗം കൈക്കൊള്ളുകയും അതിന് മറുപടി അവർക്കും നമുക്കും ലഭിക്കുകയും ചെയ്യുന്നൊന്നേ അത് മഹാസന്തോഷത്തിൻ്റെ സംഗതിയാണ്. അന്നമ്മ ഇന്നലെ ഇന്നും എന്നോട് പറഞ്ഞു, ഈ സങ്കീർത്തനം വായിക്കാൻ പോകുന്നൊന്നേ മറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞ് സമയം ഞാൻ കെടുത്തരുന്നത്. ഇത് കേൾക്കുന്നതും ആളുകൾക്ക് സന്തോഷമായതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്നോട് പറഞ്ഞത്, ഈ പഴയ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് അത് പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തെന്ന് കാര്യം. പക്ഷെ ഞാൻ ഓർത്തപ്പോൾ അത് ശരിയാണ്, എന്നാലേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ട് 1000 അനുഭവങ്ങളുണ്ട്, അതിൽ ഏതാ പറഞ്ഞ ഏതാ പറയാത്തെന്ന് ചിലപ്പോൾ ഓർത്തില്ലെന്നിരിക്കും എന്ന്. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പം എല്ലാവരും കേൾക്കാൻ പറ്റില്ലായിരുന്നായിരിക്കും, അപ്പം 1-2 പേര് കേൾക്കാത്തവരും കാണുമായിരിക്കും. കാരണം ദൈവം ചെയ്ത അത്ഭുത നന്മകളെക്കുറിച്ച് പറയുന്നതിൽ എത്ര സന്തോഷമാണ് അത്. അങ്ങനെ ഇതിനകത്ത് വായിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന വാക്യം, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അപ്പം ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുക, നമുക്കറിയാം ഇസ്രായേൽ മക്കൾ മിസ്രയീമിലായിരുന്നപ്പോൾ 3 ദിവസം അവർക്ക് കൂരിട്ടുണ്ടായി. അവിടെ കൂരിട്ടുണ്ടായെങ്കിൽ തന്നെയും ഇസ്രായേൽ ജനതയ്ക്ക് ഊരിട്ടില്ലായിരുന്നു, വെളിച്ചമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വച്ചിരിക്കുകയാണ്. ആ അത് പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യമാണ് ഉദ്ദേശിക്കുന്നത്. അത് 23-ാം വാക്യമാണ്, അത് വായിക്കണ്ട. അവർക്ക് അന്യോന്യം അടുത്ത് നിൽക്കുന്നവരെ കാണാനൊക്കാത്ത രീതിയിൽ കൂരിട്ടായിരുന്നു. എന്നാൽ കൂരിട്ടായിരുന്നെങ്കിൽ തന്നെയും ഇസ്രായേൽ ജനത്തെ അല്ലെ ദൈവത്തിൻ്റെ ജനത്തിന് തമ്മിൽ തമ്മിൽ കാണാൻ ഉള്ള അവസരം ദൈവം നൽകി. നാം തമ്മിൽ തമ്മിൽ കാണുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ഇരുട്ടിലാണെങ്കിൽ പിന്നെ വേണ്ട. ദൈവം ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കണ്ടിട്ടും കാണാത്തവരെ പോലെയും കേട്ടിട്ടും കേൾക്കാത്തവരെ പോലും നടക്കരുത്. മുഖം കണ്ടിട്ട് ടക്കെന്നൊരു ഒരു
45 degree ആംഗിളിലോട്ട് മാറ്റിക്കളയരുത്. നിങ്ങളാരും നിങ്ങളാരും അങ്ങനെ ചെയ്യുന്നതല്ല. ഞാൻ ചിലപ്പോൾ ചില കല്യാണങ്ങൾക്കൊക്കെ പോകുന്നുണ്ടേ, നമ്മൾ കണ്ടിട്ടുള്ളവർ നമ്മളുമായിട്ട് വളരെ സ്നേഹത്തിലിരുന്നവർ നമ്മളോട് സംസാരിക്കണ്ടെന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റായിട്ടുള്ള നോട്ടം 45 degree ആംഗിളിലോട്ട് ആക്കി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, നേരെ നോക്കി നടക്ക്, നേരെ മുഖത്തോട് നോക്കി സംസാരിക്കുക. നമുക്ക് ഒന്നും നമ്മൾ ആരെയും ഒരു കുത്തുവർത്തമാനവും പറയേണ്ട കാര്യമില്ല, ഒരു ദ്വയാർത്ഥ പ്രയോഗവും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ദൈവമക്കളാണ്, കൺവീനും ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൂട്ടുന്നു, അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് അല്ല തൻ്റെ മക്കൾക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. മലാക്കയുടെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഒരു വെളിച്ചത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ദിവസമോ വേരും കുമ്മും ശേഷിപ്പിക്കാതെ അവരെ ദയിപ്പിച്ച് വന്ന് കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തൻ്റെ ചിറകിന് കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. നമ്മുടെ കർത്താവ് ഉദയനക്ഷത്രമാണ്. അവൻ്റെ ശോഭയിൽ അവൻ്റെ പ്രകാശത്തിൽ ദൈവം നമ്മളെ നടത്തും. അങ്ങനെ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കാൻ ദൈവം തന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. അവൻ്റെ സന്തതി ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും, മനസ്സിലോ? അപ്പോൾ നീ ദൈവത്തെ സേവിച്ചാൽ നിൻ്റെ തലമുറകളും ദൈവത്തെ സേവിക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. നേരിലുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. അബ്രഹാമിനെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിച്ചെന്ന് നാം വായിക്കുന്നു. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നമ്മുടെ മധ്യേ ഉണ്ട്. ഇതാ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് വിശ്വസിപ്പാനും അതിൽ ആശ്രയിപ്പാനും ദൈവം സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സങ്കീർത്തനം നിന്ന് 12 point ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഈ 12 point ഒരു 3 minute വെച്ച് അങ്ങനെ സംസാരിക്കാമെന്ന് വെച്ചു. അപ്പോൾ 36 minute എടുക്കത്തുള്ളൂ, പിന്നെ പാസ്റ്റർമാർക്കൊന്നും സംസാരിക്കണ്ട. അതുകൊണ്ട് ഈ 12 ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അത് എന്നാ 12 ഞാൻ വായിച്ചേക്കാം. ഒന്നാമത് അവൻ ഭാഗ്യവാനാണ്, അവൻ്റെ സന്തതി ബലപ്പെട്ടിരിക്കും. 3 ഐശ്വര്യം സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. 4 അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. 5 അവൻ ശുഭമായിരിക്കും, വ്യവഹാരത്തിൽ തൻ്റെ കാര്യം നേടും. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല, ഭയപ്പെടാതെ സ്ഥിരമായിരിക്കും. ശത്രുക്കൾ തൻ്റെ ആഗ്രഹം നിവർത്തിച്ച് കാണും. വാരി വീറി ദരിദ്രന്മാർക്ക് കൊടുക്കും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു, അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ആയിരിക്കും. അപ്പോഴും ഈ സംഗതികൾ വായിക്കാൻ തന്നെ ഒരു മിനിറ്റ് എടുക്കുക. അപ്പം ഓരോ മിനിറ്റ് ഈ 2 minute ഈ സംഗതികളെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. എന്നാൽ അങ്ങനെ ചെയ്യുന്നില്ല. ദൈവം ചെയ്യുന്ന എല്ലാം നന്മകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കൾ തൻ്റെ ആഗ്രഹം നിവർത്തിച്ച് കാണും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അപ്പോൾ അവൻ്റെ ഹൃദയം പലപ്പോഴും നമ്മളെ പതറിപ്പോകുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കും. അങ്ങനെ നമ്മളെ കർത്താവ് സ്ഥിരമായ പാറയിലാക്കി വച്ചിരിക്കുകയാണ്. സ്ലിപ്പ് വഴുവഴുപ്പിൻ്റെ സ്ഥാനത്തായിരുന്നു, എന്നാൽ അവിടെ നിന്ന് നമ്മൾ ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മെ നിർത്തിയിരിക്കുകയാണ്. അവൻ നമ്മുടെ കൈമേൽ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന്
നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചതിനാൽ ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ ഷാജി അടുത്ത ശനിയാഴ്ച ഈ കമ്മിങ് സാറ്റർഡേയിൽ ഭവനത്തിലെത്തും. നമുക്ക് സൺഡേയിൽ ഒരുമിച്ച് ആരാധിക്കാം എന്നുള്ള എന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഈ വായിച്ച 12 പോയിൻ്റിലെ 1 പോയിൻ്റ് അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് 4-ാം വാക്യത്തിലുള്ള ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ ഇത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് അതിൻ്റെ ഭാഗികമായിട്ടേ പറഞ്ഞുള്ളൂ. മറ്റ് 11 പോയിൻറ്റും പറയാനായിട്ട് ഇപ്പോൾ അതിന് സമയമില്ല, പറയുന്നുമില്ല. എന്നാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നടത്തുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം. നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടർന്നുള്ള വാഗ്ദത്തം നമുക്ക് ഏറ്റെടുക്കാം. നമ്മൾ ഉള്ളം കാൽ വെക്കുന്ന സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടും, സംസാരിക്കുന്ന ആളുകൾ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. അതുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. അതാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മളെ കാണുന്നവർക്ക് നമ്മളെ കാണുന്നത് തന്നെ മറ്റൊരാൾക്ക് സന്തോഷമായിരിക്കണം. പിന്നെ നമ്മളെ കാണുന്ന ഉടനെ പിന്നെ നമ്മളെ നോക്കാൻ നോക്കാത്ത രീതിയിൽ ഒരു രീതിയിൽ ഒരു മനുഷ്യർക്കും ഒരു ഹൃദയവേദന ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. ജീവിതകാലം മുഴുവനും കർത്താവിന് സാക്ഷികളായിട്ട് ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. അനേകർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അങ്ങനെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എനിക്ക് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് സങ്കീർത്തനം വായിക്കാൻ ദൈവം സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും അവസരം തന്ന ദൈവത്തിൻ്റെ ദാസനോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്ന ദൈവമായ കർത്താവ് നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജി പാസ്. ഇവിടെ കരങ്ങളെ തട്ടി കർത്താവിന് സ്തോത്രം ചെയ്തേട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചുവെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. പ്രിയ ശ്രീരാജൻ പാസ്റ്ററിൻ്റെ അനുഭവങ്ങൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ ബലപ്പെടുത്തുന്നതുമാണ്. ഞാൻ അദ്ദേഹത്തെ പൊക്കി പറയുകയല്ല, ജീവിതത്തിൻ്റേതായ പിരിമുറുക്കങ്ങളുടെ നടുവിൽ ഞാൻ ഇടയ്ക്കൊക്കെ പ്രിയ അച്ഛനെ വിളിക്കാറുണ്ട്. പ്രാർത്ഥിച്ച് നിർത്തിക്കഴിഞ്ഞ് എന്നോട് പറയുന്നൊരു വാക്ക് എപ്പോഴും എൻ്റെ തലയ്ക്കകത്ത് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യും. ദേവദാസനെയും കുടുംബത്തെയും കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിച്ച് ഈ ഭൂമുഖത്ത് നടത്തട്ടെ. ഹല്ലേലൂയ. അത് കേൾക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ അച്ഛ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മളിന്ന് പറഞ്ഞു കേട്ടതുപോലെ പ്രിയ നമ്മുടെ ഷാജി പാസ്റ്റർ ഈ ശനിയാഴ്ച തിരിച്ച് ഡാളസിലോട്ട് വരുന്നു. ദേവദാസൻ്റെ യാത്രയിലും എല്ലാം കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സ്റ്റീഫൻ ജോൺ നമ്മുടെ സന്തോഷ് ബദർ ഇന്ന് യാത്രയിലാണ് ഡാളസിലോട്ട്. അദ്ദേഹത്തിൻ്റെ യാത്രയോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ജോഷ്നയും ജോയലും ഇന്ന് ദുബായിലോട്ട് പോകുന്നു. അവരുടെ യാത്രയെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു സന്തോഷ വാർത്തയുള്ളത് നമ്മുടെ ശോഭ സിസ്റ്റർ 6N ടെസ്റ്റ് എക്സാം പാസ്സായെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വളരെ സന്തോഷത്തോടെ അത് കേൾക്കുവാനിടയായി. ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ അത്ഭുത പ്രവർത്തികൾക്കുമായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ബിനു സിസ്റ്റർ ആ ഒരു ട്രാൻസ്പ്ലാന്റിനോടുള്ള ബന്ധത്തിൽ അവർ ന്യൂയോർക്കിൽ പോകുമെന്ന് പറഞ്ഞിരുന്നില്ല. രാത്രിയിൽ ദേവാസിന് അവർ പ്രിയപ്പെട്ടവളവിടെ സുഖമായി എത്തിച്ചേർന്നറിഞ്ഞു. ആ സർജറി എല്ലാം നന്നായി നടത്തുന്നു വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവത്തിൻ്റെ അത്ഭുതത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലെങ്കിലും പലപ്പോഴും നമ്മൾ ഓരോ വിഷയങ്ങളുടെ മുന്നിൽ ഓരോരുത്തർ വിഷമിക്കുന്ന കാണുമ്പോൾ നമ്മൾ പറയും പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം. എന്നാൽ ചില സമയത്ത് പെട്ടെന്ന് ദൈവം എന്നെ ഓർപ്പിക്കും, നീ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ കാര്യം ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ. ഞാൻ അപ്പോൾ തന്നെ ദൈവസ്ഥനിൽ അല്പസമയം മാറിയിരുന്ന് ഞാൻ പറഞ്ഞ വാക്കിന് ഒരല്പമെങ്കിലും
ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് കർത്താവിൻ്റെ സന്നിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനിടയാകും. നമുക്ക് പലപ്പോഴും നമ്മളും തിരക്കുള്ള മനുഷ്യരാണ്, നമ്മുടെ ജീവിതത്തിൽ പറയുന്നതെല്ലാം നടത്താനും നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരത്തില്ല. ഇന്നലെ രാത്രിയിൽ പ്രിയ ജെഫ്രി പാസ്റ്ററോട് സംസാരിക്കാനിടയായി. ദേവദാസൻ അവിടെ വെളുപ്പിനെയാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിൽ കയറിയിരുന്നു. ദേവദാസിൻ്റെ യാത്രയിലെല്ലാം കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. അവർ സുഖമായിരിക്കുന്നു. കേരളത്തിലായിരിക്കുന്നു ഗൾഫിനിടയായി. അതുപോലെ ആനി ഇന്ന് ഇപ്പോൾ ഞാനവിടെ ഇരുന്നപ്പോൾ അവർ ഇവിടെ ലണ്ടനിൽ നിന്ന് അവരുടെ ഫ്ലൈറ്റ് അവിടെ തിരിച്ചു. അവർ ഇന്ന് വൈകിട്ട് 7 മണിക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേരുമെന്ന് പറയാൻ ദൈവത്തിൻ്റെ കൃപ അവരുടെ യാത്രയിലും കൂടിയിരിക്കട്ടെ. ആ മിഷൻ ട്രിപ്പെല്ലാം വളരെ സന്തോഷവും വളരെ അർത്ഥവത്തമായിരുന്നു പ്രിയപ്പെട്ടവൾ പറയാനിടയായി. സഭയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുവാനായിട്ട് എന്നോട് പറഞ്ഞിരുന്നു. എല്ലാ ദൈവത്തിൻ്റെ കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം ആരെങ്കിലും ഒരു പ്രത്യേക ദിനം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഴ്ചയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നിമിഷം എടുത്ത് പറയാം. ബർത്ത്ഡേയോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി യെസ് ബർത്ത്ഡേ എന്നാ? 3rd ടുമോറോ. ഓക്കെ, ജൂലൈ 4th. ഓ, ജൂലൈ 4th. സിസ്റ്റർ ബർത്ത്ഡേ ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ എല്ലാ കൃപകളും കൂടിയിരിക്കട്ടെ. യെസ്, ആ ജോഷിൻ്റെ എന്നാ? 6th ജോഷിൻ്റെ വെഡിങ് ആനിവേഴ്സറി. ഇന്ന്? ഓക്കെ. മോടെ പേര് ജോഡി. ഓൾറൈറ്റ്, നമുക്ക് ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് ദേവസ്വനിൽ ഒരു വാക്ക് സാക്ഷ്യമായി പറയണമെന്ന് ആഗ്രഹിച്ച് കടന്നു വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമെടുക്കാം. പെട്ടെന്ന് ദൈവസേനയിലെ പ്രാർത്ഥന വിഷയമോ അല്ലെങ്കിൽ ഒരു പ്രേസ് റിപ്പോർട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് നിമിഷം എടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാട്ട് പാടുമ്പോൾ സ്തോത്രാഴ്ച എടുക്കാം. അതിനുശേഷം ദൈവത്തിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രിയ ദേവദാസൻ സി വി എബ്രഹാം പാസ്റ്റർ മുന്നോട്ട് കടന്നു നിന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രാഴ്ച എടുത്തിട്ട് കേട്ടോ, സ്തോത്രാഴ്ച എടുത്ത്. ഹല്ലേലൂയ. Hallelujah. Thank you, Jesus. Maha krubekyai ange njan stuthichidum ennum onnumilla il ninnenne ennude chayil srishtichu nityamai snehichen nee thande putrane tannure shichu nee nimmaga krubekai അങ്ങേ ഞാൻ സ്തുതിച്ചിടും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അങ്ങേ ഞാൻ സ്തുതിച്ചിടും. നമ്മുടെ തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പറയപ്പെട്ട വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ നന്ദി കരയേറ്റി നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ നല്ല ദൈവമേ, അടിയങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി, ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട സംഗീതത്തിന് ഭാഗത്തിനായി, ഞങ്ങളുടെ ദാസനെ അങ്ങ് ഉപയോഗിച്ച കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. അങ്ങ് ചെയ്ത ഉപകാരങ്ങൾ ഞങ്ങൾ ഒന്നും മറക്കാതെ വണ്ണം ഞങ്ങളായി വറക്കുവാനും നന്ദി കരയേറ്റുവാനും അത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും അടിയങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദാസൻ ഇവിടെ പ്രാർത്ഥനയ്ക്കായി
പറയപ്പെട്ട വിഷയങ്ങൾ എൻ്റെ ദൈവം അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ട കൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രത്യേകാൽ അങ്ങയുടെ ദാസൻ ഷാജി പാഷ നാട്ടിൽ കടന്നുപോയി ബൈസ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെയും അവിടെ ക്രമീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. പോയിടങ്ങളൊക്കെയും കർത്താവിന് വലിയ സാന്നിധ്യം കൂടിയിരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അടുത്ത ശനിയാഴ്ച കർത്താവയുടേക്ക് മടങ്ങി വരുവാൻ ഉള്ള ഒരുക്കത്തിലാണല്ലോ നിൻ്റെ മകൻ്റെ യാത്രയിലൂടെ സൂക്ഷിക്കണമേ. ക്ഷേമത്തോടെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കടന്നു വന്ന് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം. ദുബൈയിലേക്ക് യാത്രയാകുന്ന പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അവിടുന്ന് പരിപാലിക്കണമേ. നല്ലായിരിക്കുന്ന ഹല്ലേലൂയ. കർത്താവേ പാസ്റ്ററെയും കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുക. പിന്നെ മക്കളെ സഹായിക്കണം. അവർ നാട്ടിൽ ആമേൻ ഹല്ലേലൂയ. ബോംബെയിൽ ആയിരിക്കുകയും നാട്ടിൽ കടന്നു പോവുകയും വീണ്ടും ഹല്ലേലൂയ ഗൾഫിൽ കടന്നു വരികയും കർത്താവേ ഇവിടെ കടന്നു വരുവാനുള്ള ഒരുക്കം എല്ലാം എൻ്റെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിഷൻ ട്രിപ്പിനായി കടന്നുപോയ പ്രിയപ്പെട്ടവരുടെ മടക്ക യാത്രയിൽ എൻ്റെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൂടെ ഇരുന്ന് ക്ഷേമത്തോടെ കടന്നു വന്ന് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെഡിങ് ആനിവേഴ്സറി ആയിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പുതുവർഷം ലഭിച്ച അങ്ങയുടെ മക്കൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഞങ്ങളുടെ അപ്പച്ചന്മാരെ അമ്മച്ചുമാരെ ഞങ്ങളുടെ ദാസീദാസന്മാരെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ യൗവനക്കാരെ അങ്ങയുടെ ദാസന്മാരെ തിരക്കരങ്ങളിൽ ഏൽപ്പിച്ച സ്തോത്രം ചെയ്യുന്നു. കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് ദിനം പ്രതി ആമേൻ നൽകുന്ന അവിടുത്തെ ഹല്ലേലൂയ വെളിച്ചത്തിനായി ആമേൻ ആലോചനയ്ക്കായി അവിടുത്തെ ആമേൻ അനുഗ്രഹങ്ങൾക്കായി അവിടുത്തെ സാന്നിധ്യത്തിനായി അവിടുത്തെ ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ പ്രത്യേകം ദാസി കൊടുത്ത ആമേൻ ഹല്ലേലൂയ വിജയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പുതുവഴി തുറന്നു മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിങ്ങളുടെ ദാസൻ പറഞ്ഞതുപോലെ തന്നെ ഐശ്വര്യമായ അനുഗ്രഹം ഓരോ കുടുംബങ്ങളിലും വ്യക്തികളിലും വെളിപ്പെടുവാൻ എൻ്റെ ദൈവം സഹായിക്കണമേ. ഈ സഭയെ ഐശ്വര്യമായി അനുഗ്രഹിച്ച് പുതിയ പുതിയ കുടുംബങ്ങളെ കർത്താവ് അയച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവത്തെ ഉയർത്തി ആമേൻ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ജീവിതങ്ങൾ ഒരുക്കിയെടുക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ സകല വിഷയങ്ങളെയും സകല പ്രിയപ്പെട്ടവരെയും ആമേൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നാഥൻ അത്ഭുതം പ്രവർത്തിക്കണം. അർപ്പിച്ച സ്തോത്ര വഴിപാടിനായി സ്തോത്രം. കരം നീട്ടിയ പ്രിയപ്പെട്ടവരെയൊക്കെ ഇവിടുന്ന് അനുഗ്രഹിക്കണം. ആമേൻ. ആരെങ്കിലും സാമ്പത്തികമായി ഞെരുങ്ങുന്നു എങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എങ്കിൽ കർത്താവേ പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു എങ്കിൽ ആമേൻ ഏതാവശ്യമായിരുന്നാലും സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ ഈ ദിനങ്ങളിൽ. അവിടുത്തെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുക മഹത്വമെന്ന കർത്താവിന്. അടങ്ങളെ താഴ്ത്തും തുടർന്നും കർത്താവ് സംസാരിക്കണം. അങ്ങോട്ട് അഭിഷേകത്തിനെ ഉപയോഗിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണം അടിയുടെ സ്വർഗ്ഗ പിതാവേ. ആമേൻ. നന്ദിയോട് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ വന്നത് നന്നായി എന്ന് അറി ദൈവസന്നിധിയിൽ പിന്നെയും പറയുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രിയ നമ്മളെ സഭ അംഗമായ സുകുമാരൻ ബ്രദറെ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എന്നാൽ ഭവനത്തിൽ ക്ഷേമത്തോടെ എത്തിയെന്ന് കേൾക്കുന്നിടയായി. ദൈവത്തിൻ്റെ എല്ലാ സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് അവരെ പരിപാലിക്കേണ്ടതിനായി പിന്നെയും പ്രാർത്ഥിക്കാം. തുടർന്നും പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ടൊരു വാക്യം വായിക്കുന്നു. മത്തായി സുവിശേഷം 5:9. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കർത്താവാണ് എല്ലാ സമാധാനത്തിൻ്റെയും ഉറവിടം എന്നുള്ള കാര്യം നമുക്കാരും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് ഇവിടെ സമാധാനം ഉണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ ഈ മൂന്നിനെയും മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ വരച്ചു കാണിച്ച് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു പിതാവ് ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ട് അതേ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ, നമുക്ക് അനുസരിക്കുവാൻ, നമുക്ക് ഫോളോ ചെയ്യുവാൻ കർത്താവ് നമുക്ക് വെച്ചിട്ട് പോയ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാക്കുന്നവരായി തീരണമെന്നുള്ളത്. സമാധാനം എവിടെയെല്ലാം ഉണ്ടാക്കുവാൻ നമ്മൾ മുൻകൈ എടുക്കുന്നോ അവിടെയെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് നമ്മൾ പിന്നെയും പ്രൂവ് ചെയ്യുകയാണ്. പുത്രന്മാർ മാത്രമല്ല പുത്രിമാരെന്നും പ്രൂവ് ചെയ്യുകയാണ്. സമാധാനം ഉണ്ടാക്കാൻ ആരെല്ലാം മുൻകൈ എടുക്കുന്നു അവിടെയെല്ലാം ദൈവം എന്നേക്കുമായിട്ട്
ഒരു വലിയ മഹത്വചനം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നവരെയെല്ലാം ദൈവം പുത്രന്മാരും പുത്രിമാരും ആക്കി വെച്ചിരിക്കുക. ദൈവത്തിൻ്റെ മക്കളെന്നറിയപ്പെടുന്ന നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക്, എല്ലാ വാക്കുകൾക്കും നമ്മൾ ഒരു സമയത്ത് നമ്മൾ വില കൊടുക്കേണ്ടതാണ്. നമുക്ക് ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ രണ്ട് വാക്ക് പറയാൻ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ സമാധാനമാണോ നമ്മുടെ വാക്കിൽ നിന്ന് ഉളവാകുന്നതെന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. വഴക്കുണ്ടാക്കാൻ എളുപ്പമല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്, കുടുംബത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഒരു വിഷയമില്ലാത്ത കാര്യങ്ങളുടെ മുഖത്ത് വലിയ പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ച് പ്രശ്നങ്ങളുടെ നടുവിൽ പ്രശ്നങ്ങളാവുമ്പോൾ സമാധാനത്തിൻ്റെ വക്താക്കളാകുവാൻ ഇന്ന് നിങ്ങളെയും എന്നെയും ഇരുട്ടിൻ്റെ ആത്മാവിൽ നിന്ന് വിളിച്ച് വെളിച്ചം നൽകി നമ്മളെ നിലത്തിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിനെ പ്രതിനിധീകരിക്കുവാനാണ്. ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ ഫോളോ ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവത്തെയാണെന്ന്. ഇന്ന് പകൽക്കാലം സമാധാനത്തിനായി നമ്മൾ മുൻകൈയെടുക്കുമ്പോൾ നമ്മളെ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണെന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ജീവിതത്തിൻ്റെ മൂന്ന് തലങ്ങളെക്കുറിച്ച് വരച്ച് കാണിച്ച് പെട്ടെന്നിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്നേഹം, സന്തോഷം, സമാധാനം എന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് ലോകത്തെ യഥാർത്ഥത്തിൽ കർത്താവ് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ശുശ്രൂഷ മുഴുവനും നമ്മൾ എടുത്തു നോക്കിയാൽ എല്ലാ പ്രവൃത്തികളും ഒരു സ്നേഹം കർത്താവ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിലൂടെ സമാധാനം മാത്രമേ കർത്താവ് കാംക്ഷിച്ചുള്ളൂ അല്ലേ? ജീവനെ റീസ്റ്റോർ ചെയ്തപ്പോഴും കർത്താവ് നൽകി എന്താ? സന്തോഷം നൽകി അല്ലേ? എത്ര അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയിരിക്കുന്നു. നമ്മുടെ അനുഭവങ്ങളെല്ലാം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് കേട്ടോ. ഹല്ലേലൂയ. നമുക്കൊരു പിരിമുറുക്കമുണ്ടാകുമ്പോൾ, നമുക്കൊരു ഒരു യഥാർത്ഥത്തിലുള്ളൊരു പിക്ചർ കാണാത്ത ചില സിറ്റുവേഷനിൽ നമ്മൾ വന്ന് നിൽക്കും. അന്നേരം നമ്മുടെ മുന്നിൽ ആൻസർ ഉള്ളത് എൻ്റെ കർത്താവിൻ്റെ ചിത്രം മാത്രമാണ്, എൻ്റെ കർത്താവിൻ്റെ കരുതലും അവൻ്റെ കരവും മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷ, ഈ ലോകത്തിൽ നമ്മൾ എത്രയാ, നമ്മുടെ ആയുസ് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം, ഇന്ന് പ്രിയ ചെറിയാജൻ ഭാഷ പറഞ്ഞതുപോലെ, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് മറ്റുള്ളവരോട് സഹകരിച്ച്. ആ ദൈവവചനത്തിലെ ഒരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അവൻ വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കും. ഹല്ലേലൂയ. സദൃശ്യ വാക്കിൽ 19:17 പറയും, ദരിദ്രന് കൊടുക്കുന്നവൻ ദൈവത്തിന് കടം കൊടുക്കുന്ന പോലെയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പഴയ നിയമത്തിലുണ്ട്, അവൻ ആർക്കും കടക്കാരനല്ല കേട്ടോ. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം കർത്താവ് നമുക്ക് തിരികെ നൽകും. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് വരുവാൻ, നമ്മൾ പിന്തുടരുന്ന പാത അവർ പിന്തുടരണമെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അച്ചായൻ പറഞ്ഞ പോലെ ഒരു മനസ്സ് വേണം, നിഷ്കളങ്ക മനോഭാവം. അങ്ങനെ നടന്നു പോകുന്നവരെ ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് മുഖം തരാതെ പോകുന്നവരെ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പോയാൽ ദൈവം നമ്മൾ ഒരിക്കലും, നമ്മൾ കർത്താവിനെ അല്ല റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് എന്ന മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 8:3-11 വാക്യങ്ങളിൽ ഒരു വ്യക്തി ജീവിതത്തെക്കുറിച്ച് കർത്താവ് അവിടെ കാണിച്ചു വരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8:3-11 ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നും മോശ ന്യായ പ്രമാണത്തിന് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞു വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഇവിടെ സമൂഹത്തിൽ വളരെയധികം നിഷേധിക്കപ്പെട്ട, ആരാലും സംസാരിക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി ജീവിതത്തെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുന്നിൽ സമൂഹത്തിൽ വളരെ വിലപിടിപ്പുള്ള ആൾക്കാർ കൊണ്ടു നിർത്തിയേക്കുന്നത്. ഇവരെ കൊണ്ടുവന്ന് കർത്താവിനോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തന്നെ കർത്താവിനറിയാം അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത്.
നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കാത്ത ചില പാസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ അതിൻ്റെ മുകളിലെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടാടിയ നൽകിയ സമാധാനം ഈ ലോകത്തിൽ ഒരു മനുഷ്യന് നൽകുവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ കൂട്ടത്തിലുള്ളവർ പോലും നമ്മളെ കല്ലെറിയുവാനായി നമ്മളെ ദുഷിക്കുവാനായി നോക്കിയിരിക്കുമ്പോൾ, അവരുടെ കണ്ണുകൊണ്ട് നമ്മളെ തകർന്നു പോകുന്നത് കാണുവാൻ നോക്കിയിരിക്കുമ്പോൾ, എൻ്റെ അരുമനാഥനായ കർത്താവിൻ്റെ സ്വഭാവം അവിടെ നമുക്ക് വളരെയധികം ഉചിതമായ ഒരു ആൻസർ നൽകുന്നു. എന്താണ്? സമാധാനത്തിൻ്റെ പ്രഭുവായ എൻ്റെ കർത്താവ് ആ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ജീവിതം തിരികെ നൽകുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഇതുപോലെ അല്ലായിരുന്നു. ഇരുട്ടിൻ്റെ അവസ്ഥയിലായിരുന്ന നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് വെളിച്ചം നൽകിയത് കൊണ്ട് അവ കർത്താവാകുന്ന വെളിച്ചത്തിലായിരിക്കുവാൻ ദൈവം നമുക്കൊരിക്കലായി അവസരം നൽകി. അതല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യ പദവി? കർത്താവിനെ അനുസരിക്കുവാൻ അവൻ്റെ പാദങ്ങൾ പിന്തുടരുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഞാൻ കൈവച്ച് ഞാൻ പറയാറുണ്ട്, കർത്താവേ, നീ എന്നെ മാറ്റിമറിച്ച അവസ്ഥകൾ, എന്നെ കൊണ്ടുവന്ന വഴികൾ, എന്നെ നടത്തിയ വഴികൾ, ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെ മുന്നിലും എനിക്ക് ഐക്യു പോലും ഇല്ലായിരുന്നു, നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയായിരുന്നു, എന്നെ ഇതുപോലെ നിർത്തിയത് ദൈവത്തെ അറിഞ്ഞത് കൊണ്ട് മാത്രമല്ലേ? എനിക്കേതെല്ലാം രീതിയിൽ പോകുവാനായി കഴിയുമായിരുന്നു, ഈ ലോകത്തിൽ പണമുണ്ടാക്കുവാൻ പോകുവാനായി കഴിയുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചാൻസ് വന്നപ്പോൾ ഞാൻ സുവിശേഷ വേലയ്ക്ക് എൻ്റെ ജീവിതത്തെ ഡെഡിക്കേറ്റ് ചെയ്തു. തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് നടത്തിയ അത്ഭുത വഴികൾ, ഒരു നേരം ഒരു ചായ കുടിക്കാൻ പോലും കയ്യിൽ കാശില്ലാതിരുന്ന അവസരങ്ങളുണ്ട്. എന്നാൽ ദൈവം ഈ ചെയ്ത അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് മനുഷ്യരോട് പറയുക എന്നുള്ളതല്ലാതെ എനിക്ക് യാതൊരു നിർവാഹവുമില്ല. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ ഒന്നൊന്നായി കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തു. ജീവിതത്തിൽ എപ്രകാരം മുന്നോട്ട് പോകുമെന്നറിയാതെ ഒരു പിടുത്തവുമില്ലാതെ നിൽക്കുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ കരം ഞങ്ങളെ നടത്തി, ദൈവത്തിൻ്റെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് ഞങ്ങളെ മുന്നോട്ട് നടത്തി. ഇന്നുവരെയും തകരാതെ നിർത്തിയിരിക്കുന്നത്, സമാധാനത്തിൻ്റെ ഉറവിടം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നത് നമ്മുടെ കർത്താവെന്ന് പിന്നെയും അനേകരണത്തെ പറയുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തിയിരിക്കുന്നല്ലോ എന്ന് സാക്ഷ്യം പറയുവാൻ സമയം നൽകിയാൽ നിങ്ങൾക്കും ഇതുപോലെ പറയുവാനായി കഴിയുമെന്ന് എനിക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സ്ത്രീയുടെ അനുഭവങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ജീവിതത്തിൽ മനുഷ്യരുടെ മുന്നിൽ വരുവാൻ പോലും കഴിയാത്തില്ലാത്ത, ചർച്ചിൽ പോലും കയറ്റാൻ കഴിയാത്ത രീതിയിലുള്ള അനുഭവങ്ങളുള്ള ഒരു സ്ത്രീ. എന്നാൽ എൻ്റെ ജീവൻ്റെ ഉറവിടമായ എൻ്റെ കർത്താവ് ആ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്ന സമ്മാനം എന്താണ്? ഇനി ഒരിക്കലും നീ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ കർത്താവ് വിടുന്നു. ഈ വെളിച്ചം കാണുവാൻ ആ പ്രിയപ്പെട്ടവളെ ദൈവം സഹായിച്ചു. സമാധാനം അനുഭവിക്കുവാൻ അവരുടെ ജീവിതത്തിൽ ദൈവം സഹായിച്ചു. ഇന്ന് ഞാൻ പറയുന്നു, ഈ സമൂഹം, നമ്മുടെ സമൂഹവും ഈ ലോകത്തിലുള്ളവരെല്ലാം നമ്മളെ പഴിചാരിയാലും നമ്മളെ കൈവിടാത്തവനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ മരുഭൂ യാത്രയിൽ നമ്മളെ ആരും ഒന്നും നോക്കുന്നില്ലല്ലോ എന്ന് പോലും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ആരും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ നമ്മളെ തഴഞ്ഞു കളഞ്ഞാലും എൻ്റെ കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല കേട്ടോ. ഇത് വ്യക്തി ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് നമ്മുടെ ജീവിത യാത്രയിലുണ്ടാകുന്ന കർത്താവിൻ്റെ സാമീപ്യ അനുഭവം മനസ്സിലാക്കുവാൻ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ചു, അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. മതി, ഒരു സെക്കൻഡ് നിൽക്കണേ. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അർദ്ധപ്രാണനായി മരണത്തോട് മല്ലിടിച്ച് നമ്മൾ കിടക്കുമ്പോഴും നമുക്കിഷ്ടമില്ലാത്ത ചിലർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുക്കുവാനായിട്ട് ആഗ്രഹിക്കത്തില്ല അല്ലേ? അല്ലേ? അപ്രകാരമാണ് അതിനെ മാറ്റിമറിക്കുവാൻ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. യഥാർത്ഥ സ്നേഹിതരാണ് ആരാണെന്ന് യഹൂദന് പറഞ്ഞു കൊടുക്കുക. യഹൂദന് യാതൊരു രീതിയിലും അക്കമ്പനി ചെയ്യാൻ പറ്റുന്ന ഒരു ആൾക്കാരല്ല ശമരിയക്കാർ. എന്നേക്കുമായി അവരെ തൊട്ടുകൂടാനോ തീണ്ടുകൂടാനോ പറ്റത്തില്ലാത്ത രീതിയിൽ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തി. ഇവിടെ അടുത്ത വാക്യങ്ങൾ നമ്മൾ കാണുന്നു, പ്രതീക്ഷയോടെ മനുഷ്യർ പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട്, പക്ഷേ അതെല്ലാം ഫെയിലായപ്പോൾ
അവിടെ ഒരു വ്യക്തി കടന്നു വരുന്ന ഒരു ശമരിയക്കാരൻ. യഥാർത്ഥത്തിൽ ആരാണ് നമ്മുടെ യഥാർത്ഥ സ്നേഹിതൻ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചിലവരില്ലേ? നമുക്കിഷ്ടമില്ലാത്ത ചിലവർ, അവരടുത്തൂടെ പോലും വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ സമാധാനം നമ്മളിൽ തന്നിരിക്കുന്നത് അങ്ങനെയുള്ളവരോട് പോലും ശുശ്രൂഷ ചെയ്യാനാണ്. ദൈവം അതിനുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരും കേട്ടോ. എന്നാലും അവരുടെ ജീവിതത്തിൽ അവർ മനസ്സിലാക്കും ഈ വ്യക്തി യഥാർത്ഥത്തിൽ ദൈവത്തെ ഫോളോ ചെയ്ത ആളാണെന്നുള്ളത്. ഹല്ലേലൂയ. വാക്യങ്ങൾ വായിച്ചാട്ടെ. താഴോട്ട് വഴിയായി യാദൃച്ഛ ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ടും മറികടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ടും മാറിക്കടന്നുപോയി. ഒരു ശമരിയക്കാരനു വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി, അവനെ കണ്ടിട്ടും മനസ്സലിഞ്ഞു അരികെ ചെന്നു. ആ ശമരിയക്കാരൻ ഈ വ്യക്തിയെ കണ്ട് മനസ്സലിഞ്ഞു. യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം അവിടെ 36-ാമത്തെ വാക്യത്തിൽ പറയുന്നു. കർത്താവിനോട് ചോദിക്കുക, സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയോട് ചോദിച്ചു, ഈ കൂട്ടത്തിൽ ആരെയാണ് നീ കൺസിഡർ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അവൻ പറയുന്ന ആൻസർ ഒന്ന് വായിച്ചാട്ടെ. 36-ാമത്തെ വാക്യത്തില് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവനു ഈ മൂവരിൽ ഏവരും കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു, അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. അപ്പൊ ആ ശമരിയക്കാരൻ അവിടെയും പറഞ്ഞില്ല, അവനോട് കരുണ കാണിച്ചവനെന്നേ പറഞ്ഞുള്ളൂ. യഥാർത്ഥത്തിലുള്ള വ്യത്യാസം വന്നിട്ടില്ല അവിടെ. കർത്താവ് അങ്ങനെയാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മളോട് ചോദിക്കും, കർത്താവേ നിനക്കെല്ലാം അറിയാം കർത്താവേ എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല കേട്ടോ. കർത്താവ് പറയിപ്പിക്കും. കർത്താവ് അങ്ങനെയുള്ള വഴികളിൽ നമ്മളെ കൊണ്ടുവരും. നമുക്ക് സഹായിക്കാൻ ഇഷ്ടമില്ലാത്തവരെ സഹായിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. നമ്മളെ അപ്രകാരം പഠിപ്പിക്കുന്നതാണ് ദൈവവചനത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്. ഇന്നലെ ബിനോജ് എന്ന് പറഞ്ഞ ആ പ്രിയപ്പെട്ടവൻ സംസാരിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ, ഓൺലൈനിൽ നമ്മളെ മീറ്റിങ്ങിലായിരുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവവചനം. ദൈവവചനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് ആ പ്രിയപ്പെട്ടവൻ സംസാരിച്ചത്. ദൈവവചനമില്ലാതെ, ദൈവവചനം നമ്മുടെ ഹൃദയത്തിലില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. എന്തെല്ലാം തരികട പരിപാടികൾ ഒപ്പിച്ചെടുത്താലും മനുഷ്യരുടെ മുന്നിൽ നമുക്ക് കാണിക്കുവാനായിട്ട് കഴിയും എല്ലാം നല്ല രീതിയിലാണ് പോകുന്നതെന്ന്. പക്ഷെ ദൈവവചനം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ വീഴ്ച വലുതായിരിക്കും എന്ന് ഇന്നലെ അദ്ദേഹം പറഞ്ഞു അല്ലേ. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലല്ലെങ്കിൽ മണലിന്മേൽ അടിസ്ഥാനം ഇട്ടവൻ്റെ വീഴ്ച വളരെ വലുതായിരുന്നു. അലർച്ചയോടെ വീഴുന്നത് കേൾക്കാൻ മനുഷ്യൻ നോക്കിയിരിക്കും. അതിൻ്റെ നടുവിൽ ദൈവം നമ്മളെ ജയോത്സവത്തോടുകൂടി അത്ഭുതകരമായി ഈ മരുഭൂമി യാത്രയിൽ നടത്തുന്ന ദൈവത്തിൻ്റെ വിജയത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. യഥാർത്ഥത്തിലുള്ള സ്നേഹിതനെ കണ്ടെത്തുവാൻ, നമ്മുടെ പ്രവൃത്തികളിലൂടെ ജീവിതത്തിലൂടെ അനേക പേർക്ക് കാണിച്ചു കൊടുക്കുവാൻ ഇന്ന് നിങ്ങളെയും എന്നെയും കർത്താവ് തിരഞ്ഞെടുത്തതാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത്. സമാധാനത്തിൻ്റെ വാക്താക്കളാകുവാൻ, സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാകുവാൻ നിങ്ങളെയും എന്നെയും ദൈവം തിരഞ്ഞെടുത്തത് യാദൃച്ഛിക അല്ല. ദൈവത്തിൻ്റെ ആ അത്ഭുത വഴികളിലൂടെ നമ്മളെ നടത്തിയത് അവൻ്റെ യഥാർത്ഥത്തിലുള്ള കാഴ്ചപ്പാടിലാണ്. അവൻ നമ്മളെ സ്ഥിതി നിർത്തി കർത്താവിൻ്റെ സന്നിധിയിൽ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് അനേക പേരെ കർത്താവിലേക്ക് നേടുവാനാണ്. ഇന്ന് പകൽക്കാലം 3-ാമതായി നമ്മുടെ ശുശ്രൂഷയിലെ പ്രകാരമാണ് ഈ സമാധാനത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെയൊക്കെ നമുക്ക് കടന്നു വരാം. 14-ാം അധ്യായത്തിന്റെ 26 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. അവൻ കടലിൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു, അത് ഒരു ഭൂതം എന്ന് പറഞ്ഞു പേടിച്ചു നിലവിളിച്ചു. അപ്പോൾ ശുശ്രൂഷയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആവശ്യത്തിന്റെ മുഖത്ത് ചിലപ്പോ കർത്താവിനെ കണ്ടാലും നമ്മൾ പേടിച്ചു പോകും. ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഈ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഒരു വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. ഇത് വളരെയധികം വിലയുള്ള ഒരു പ്രവൃത്തിയാണ്. കർത്താവിൻ്റെ വേലയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവികമായിട്ടുള്ള ദൂത് ലഭിച്ച് കർത്താവ് നടത്തി അനേക പേർക്ക് വേണ്ടി ഇടയിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവദാസന്മാർ പലര് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നമുക്കത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അപ്രകാരമുള്ള വഴികളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് വേണ്ടി ഇടയിൽ നിൽക്കുന്ന ആരോ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അവിടെ വായിച്ചാട്ടെ. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. മതി, ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പലപ്പോഴും എന്നെ ധൈര്യപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ഫീൽഡിൽ ഇന്ന് ഞാൻ നിലനിൽക്കുന്നത്.
ഹാലലൂയ. ഇവിടെ വീഴുവാൻ തക്കവണ്ണമുള്ള പല വിഷയങ്ങൾ എൻ്റെ ലൈഫിൽ ആഞ്ഞടിച്ചിട്ടുണ്ട്. എന്നാൽ ശുശ്രൂഷയുടെ മുഖത്തെന്നെ നിർത്തിയത് എൻ്റെ കർത്താവിൻ്റെ എൻ്റെ അരുമനാഥിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട് എന്നവൻ ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ വാ തുറന്നാൽ നമ്മുടെ വായിൽ നിന്ന് സമാധാനമാണോ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്നത്? ഹാലലൂയ. പലപ്പോഴും എന്ത് പറയണമെന്നറിയത്തില്ലാതെ നമ്മൾ നിൽക്കുമ്പോൾ, ആശ്ചര്യപ്പെട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തരും എന്ത് പറയണമെന്നുള്ളത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞ് പെട്ടെന്ന് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ശുശ്രൂഷയിലായിരുന്ന സഭയിൽ എന്നെ ഇഷ്ടമില്ലാത്ത ചിലവരുണ്ടായിരുന്നു. വളരെ പക്വതയുള്ള, വളരെ ശുശ്രൂഷയിലൊക്കെ സഹായിക്കുന്ന ചില വ്യക്തികൾ ഒരു ആന്റർതി യോഗത്തിന് ഒരുപാട് ഗസ്റ്റുകളൊക്കെ ഉള്ള ഒരു സദസ്സിൽ ഞാൻ ശുശ്രൂഷ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഒരു വ്യക്തിക്ക് വചനത്തിൽ നിന്ന് സംസാരിക്കുവാനായി അല്പസമയം കൊടുത്തു. അദ്ദേഹം കയറി നിന്ന് എന്നെ വ്യക്തമായി പേര് പറഞ്ഞ് എന്നെ അധിക്ഷേപിച്ച് സംസാരിച്ച് വളരെയധികം, അത് കേട്ടോണ്ടിരുന്നവരെല്ലാം വളരെ വിഷമത്തിലായി. എന്താണ് ഈ മനുഷ്യനിങ്ങനെ സംസാരിക്കുന്നതെന്ന് എല്ലാവരും ഞാനും ചിന്തിച്ചു. അപ്പോൾ പുറകിലിരിക്കുകയാണ്, ഞാൻ ആ സീറ്റിലിരിക്കുകയാണ്. അപ്പം ഞാനും ചിന്തിച്ച് രണ്ടെണ്ണം പറഞ്ഞിട്ടേ ഉള്ളൂ ഇന്ന്, അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാകത്തില്ലല്ലോ എന്ന് ഞാനും ചിന്തിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏകദേശം 20 മിനിറ്റും ജോൺ എബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയെ അധിക്ഷേപിച്ച് ഇദ്ദേഹം സംസാരിച്ചു. അവിടെ വന്നിരിക്കുന്ന ഗസ്റ്റ് പോലും വളരെ വിഷമത്തോടെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു എനിക്ക് കാണാം. അപ്പോൾ സഭയിൽ നല്ല ശതമാനം ആൾക്കാർക്കും എന്നെ ഇഷ്ടമാണ്, കൊച്ചുങ്ങൾക്ക് യൂത്തിനൊക്കെ എന്നെ വളരെ കാര്യമാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു ഇരുന്നു. ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നു ഒരു പാട്ട് പാടുവാൻ. ഞാൻ പാടി, I have decided to follow Jesus. No turning back. ആ അടിയുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന സ്ഥലത്ത് കരച്ചിലും നിലവിളിയുടെയും ബഹളമായി. എല്ലാവരുടെ ഹൃദയം തകർന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് ക്ഷമ പറഞ്ഞു, പാസ്റ്റർ തെറ്റിപ്പോയി, ക്ഷമിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കുവാൻ നമുക്ക് ദൈവം തരുന്ന ചില അവസരങ്ങളുണ്ട്. അത് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമ്മളോട് മുന്നോട്ട് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ ദൈവത്തെ ഉയർത്തി കാണിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് സഹായിക്കും. എവിടാണ് നമ്മുടെ ഐഡൻറ്റിറ്റി കാണിക്കേണ്ടത്? നമ്മൾ പതറിപ്പോകുമെന്ന് അനേക പേര് ചിന്തിക്കുന്ന സമൂഹങ്ങളിലാണ് ദൈവം നമ്മളെ വളരെ ശക്തമായി ഉപയോഗിക്കുന്നത്. ദൈവമക്കളെ, നമ്മൾ നന്നായി കാണണമെന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് പോലും ഇഷ്ടമല്ല ചില സമയങ്ങളിൽ. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. എല്ലാ രീതിയിലും ഒന്ന് നന്നായി പോകുന്നത് കാണുവാൻ പോലും കൂട്ടത്തിലുള്ളവർക്ക് പോലും ഇഷ്ടമല്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മളായിരിക്കുന്നത്. അഗാപ്പെ ചർച്ചിലുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തെ യഥാർത്ഥമായി ദൈവത്തിൽ സമർപ്പിച്ചു കൊടുത്താൽ, എന്താ മത്തായ സുവിശേഷം 5:9 എന്താ പറയുന്നത്? സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് പോലും എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. പാട്ടുപാടുന്നവർ മുന്നോട്ട് കടന്നു വന്നാട്ടെ. നമ്മളെ നിലനിർത്തിയത് ദൈവത്തിൻ്റെ മഹാകരുണയെന്ന് നമ്മൾ പിന്നെയും ആവർത്തിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാക്കുന്ന മക്കളായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് എൻ്റെ പ്രസംഗം മൊത്തം മറന്നുപോയാലും എല്ലാ രീതികളിലും എല്ലാ സാഹചര്യങ്ങളിലും നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവിക സമാധാനം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നുവെന്ന് പരിപൂർണമായി വിശ്വസിക്കണം. അതിൻ്റെ ഉടയവൻ എൻ്റെ കർത്താവാണ്. കാരണം കർത്താവാണ് പിതാവിൻ്റെ പുത്രൻ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നവനായ കർത്താവ്. സമാധാനം നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ നമുക്ക് കർത്താവ് തന്നിരിക്കുന്നു. സമാധാനം നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ തുറകളിലും. ഈ ജീവിതയാത്ര എന്ന് പറയുന്നത് ഒരുപാട് ദുർഘടങ്ങൾ പിടിച്ചതാണ്. ആ ശമരിയക്കാരൻ്റെ മനസ്സലിവ് ഉണ്ടാകുവാൻ ഇടയായിത്തീർന്ന ആ സീൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ സമാധാനം കൊണ്ടുവന്ന ആരാന്നറിയാമോ? യേശു ക്രിസ്തു. ശുശ്രൂഷയിൽ
പത്രോസിനെ കർത്താവ് വിളിച്ചിറക്കിയ ബോട്ടിൽ നിന്ന് ഭരവച്ചരായ ആ വളരെ പേടിച്ചിരുന്ന അവസ്ഥയിൽ നിന്നും ശുശ്രൂഷയ്ക്കായി വിളിച്ചിറക്കി കടൽമേൽ വെള്ളത്തിന്മേൽ നടക്കുവാൻ അനുവദിച്ചു. അവിടെയും താഴ്ന്നു പോയപ്പോൾ അവൻ കരം നീട്ടി അവനെ പിടിച്ചു ഉയർത്തി. നമ്മുടെ ശുശ്രൂഷയിലായാലും ജീവിതത്തിലായാലും ഏത് യാത്രയിലായാലും നമ്മളെ നടത്തുന്നത്, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മളെ നടത്തുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സമാധാനമാണ്, അവൻ്റെ സന്തോഷമാണ്, അവൻ്റെ സ്നേഹമാണ് നമ്മളെ നിലനിർത്തിയിരിക്കുന്നത്. ഹാലലൂയ. കർത്താവ് ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് ദൈവത്തിനെ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് കരങ്ങളെ അടിച്ച് കർത്താവിൻ്റെ സന്നിധി പാട്ട് പാടി കർത്താവിനെ ആരാധിക്കാം. തേജസ്സിലെ യേശുവേ. ഒക്കെ
നമ്മുടെ പ്രത്യാശയുടെ കർത്താവിനെ കാണുവാൻ സമയമായി. ഈ ലോകത്തിലുള്ള വിഷയങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ കർത്താവിന്റെ വരവേറ്റു ആസന്നമായിരിക്കും. ഹല്ലേലൂയ. ഒരു കർത്താവിൽ ആശ്രയിക്കുന്ന വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്. അതിനായി നമ്മളെ ഒരുക്കാം. കർത്താവ് പിന്നെയും നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ വന്ന സമയം മുതൽ കർത്താവിൻ്റെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നതിനായ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ നന്ദി എന്ന ഓണം നിന്നെ ആരാധിക്കുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായ സ്തോത്രം. കർത്താവേ, വിവിധ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ദേവസേനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകുവാൻ എൻ്റെ കർത്താവ് ഞങ്ങളുടെ അരികിലുള്ളതിനായ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ സങ്കീർത്തനത്തിലൂടെ കേട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യത്തിൻ്റെയും കാരണബോധൻ അങ്ങെന്ന് ഞങ്ങൾ പിന്നെയും വിശ്വസിക്കുന്ന കർത്താവേ, ദൈവദാസനിലൂടെ ഞങ്ങളോട് സംസാരിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം പിന്നെയും ഞങ്ങൾ ഒരുമിച്ച് നീ അനുഗ്രഹിച്ചതിനായ സ്തോത്രം. യഥാർത്ഥ സമാധാനത്തിൻ്റെ ഉറവിടം കർത്താവെന്നും അത് ഞങ്ങൾ ആചരിച്ചാൽ ഞങ്ങളും ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും എന്ന് വിളിക്കപ്പെടുമെന്നും ഞങ്ങൾ കേട്ടു. കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് ശുശ്രൂഷയിലായിരുന്നപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കർത്താവ് റീസ്റ്റോർ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. വ്യക്തി ജീവിതത്തിലും യാത്രകളിലും അതുപോലെ ശുശ്രൂഷയിലുമെല്ലാം ദൈവിക സമാധാനം ഉയർത്തി കാണിക്കുവാൻ അങ്ങ് ഞങ്ങൾ നൽകുന്ന സമയങ്ങളൊക്കെയും പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവരോട് സമാധാനത്തിൽ ഉത്തരം പറയുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങളുടെ സംസാരത്തിലെപ്പോഴും ഉപ്പിനാൽ രുചി വരുത്തുന്ന സംസാരം ഞങ്ങളുടെ വായിൽ നിന്ന് വരട്ടെ കർത്താവേ. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നത് വാ പ്രസ്താവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ അനേക പേർക്ക് സമാധാനമുള്ള ഉണ്ടാക്കി കൊടുക്കുന്നവരായി, അനേക പേരെ സമാധാനത്തിലേക്ക് നയിക്കുന്നവരായി ഞങ്ങളിന്ന് സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് വെളിച്ചത്തിൻ്റെ അധികാരികളാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം നൽകിയവനായ അരുമനാഥനായ കർത്താവിനെ പിന്നെയും ഉയർത്തുവാൻ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പിന്നെയും പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കത്തക്ക രീതിയിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണേ കർത്താവേ. കർത്താവിനെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം അതാണ് കർത്താവേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളുടെ മേലും എൻ്റെ കർത്താവിൻ്റെ കൃപയുണ്ടായിരിക്കുമാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞങ്ങളെ സമ്പത്ത് നടത്തിച്ച് ഞങ്ങളെ കർത്താവ് സമൃദ്ധിയോടെ നടത്തുന്ന ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കുമായി സ്തോത്രം. ആത്മീയമായി ഞങ്ങളെ പോഷിപ്പിച്ച കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ നടുവിൽ വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ബലപ്പെടുത്തണേ കർത്താവേ. അവർ വീഴാതെ അവരെ നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘട്ടത്തിനായ സ്തോത്രം യേശു നാമത്തെ തന്നെ. കർത്താവ്, നമ്മുടെ പ്രാർത്ഥന ഘട്ടത്തിരിക്കുന്ന ആ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മളെ ആശ്വസിപ്പിച്ച് പുഴയെടുത്ത പരിശുദ്ധാത്മാവിശ്വാസം കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്ന് മുതലും നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവ്, നമുക്ക് ജയന്തനായ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ.